Hi all, welcome to Learn with Mizna and it's me, Mizna. In the class 11th, we will start the chapter. We already physics units and measurements. We will start the chemistry chapter. Some basic concepts of chemistry. ലെവൻത്തിന്റെ കുറെ പോർഷൻസ് നോക്കിയാല് അത് നമ്മുടെ ക്ലാസ് നയൻത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. ലെവൻത്തും നയൻത്തും നമ്മൾ ഭയങ്കര സ്ട്രോങ് ഒരു കണക്ഷൻ ഉണ്ട്. ഈ ഒരു ചാപ്റ്ററിലെ കുറെ കോൺസെപ്റ്റ്സ് നിങ്ങൾ ഓൾറെഡി മുമ്പ് പഠിച്ചതാണ്. അതിന്റെ ഒരു സ്റ്റെപ്പ് കൂടുതലാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ എന്താണ് കെമിസ്ട്രി? കെമിസ്ട്രി എന്ന് പറയുന്നത് പല സബ്സ്റ്റൻസ് തമ്മിലുള്ള ഇന്ററാക്ഷനും ആ സബ്സ്റ്റൻസിന്റെ കോമ്പോസിഷന്റെ സ്റ്റഡിയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. കോമ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന കോമ്പോസിഷൻ അല്ല, പല സബ്സ്റ്റൻസസിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ് അത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു വേർഡാണ് കോമ്പോസിഷൻ. ആ സബ്സ്റ്റൻസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്, ഒരു പഠനമാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രിക്ക് തന്നെ പല ബ്രാഞ്ചസ് ഉണ്ട്. ആദ്യത്തെ ബ്രാഞ്ചാണ് ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ, ഫിസിക്കൽ കാര്യങ്ങളെ പറ്റി പഠിക്കുന്നതിനെയാണ് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കാർബണിന്റെയും ഹൈഡ്രജനെ കമ്പൗണ്ട്സിന്റെ, കാർബണും ഹൈഡ്രജനും ഉള്ള കമ്പൗണ്ട്സിനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആ കാർബണും ഹൈഡ്രജനും അടങ്ങിയ സബ്സ്റ്റൻസസ് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുള്ളൂ. അങ്ങനത്തെ സ്റ്റഡീനെ പറയുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക്കിന് വിട്ട് ബാക്കിയുള്ളതെല്ലാം ഇനോർഗാനിക്കിൽ പെടും. അതായത് കാർബണും ഹൈഡ്രജനും ഉള്ള കമ്പൗണ്ട്സിനെ ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറയാം. ഈ ബാക്കിയുള്ള ഇവ ഒഴിച്ചുള്ള ബാക്കി എല്ലാ കമ്പൗണ്ട്സും, നൈട്രജൻ ആവട്ടെ, സൾഫർ ആവട്ടെ, ഓക്സിജൻ ആവട്ടെ, ഫോസ്ഫറസ് ആവട്ടെ, അയൺ ആവട്ടെ, ബാക്കി എല്ലാ എലിമെന്റ്സിന്റെയും കമ്പൗണ്ട്സിനെ നമ്മൾ ഇനോർഗാനിക് കമ്പൗണ്ട്സ് എന്നാണ് പറയുന്നത്. ഈ ഇനോർഗാനിക് കമ്പൗണ്ട്സിനെ പറ്റിയുള്ള സ്റ്റഡീനെയാണ് ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബയോ കെമിസ്ട്രി. ബയോ എന്ന വാക്കിന്റെ അർത്ഥം ലൈഫ് അല്ലെങ്കിൽ ജീവൻ എന്നാണ്. അപ്പോൾ നമ്മൾ ജീവനുള്ള സാധനങ്ങളുടെ അതിൽ ഉള്ളിൽ വളർത്തുന്ന പ്രോസസ്സസിനെ പഠി പ്രോസസ്സസ് പിന്നെ എന്താ പറയുക, അതിനുള്ളിലുള്ള കോമ്പോസിഷനൊക്കെ പട്ട് പഠിക്കുന്നതിനെ ബയോ കെമിസ്ട്രി എന്ന് പറയുന്നു. അനലറ്റിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുന്ന വെച്ചാൽ ചെക്ക് ചെയ്യുന്നു. അതിന്റെ സെപ്പറേഷന്റെ കാര്യത്തിന്റെ സെപ്പറേഷൻ അതുപോലത്തെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിന് നമ്മൾ അനലറ്റിക്കൽ കെമിസ്ട്രി വരുന്നു. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന പല കാര്യങ്ങളുടെ കോമ്പോസിഷനും കോൺസ്റ്റിറ്റ്യൂവൻസിനെ പറ്റി പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഇന്ററാക്ഷനെ പറ്റി പഠിക്കുന്ന സ്റ്റഡീനെ പറയുന്ന പേരാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഈ കെമിസ്ട്രിക്ക് പല ബ്രാഞ്ചസിന്റെ ആദ്യത്തന്നെ ഫിസിക്കൽ കെമിസ്ട്രി, പിന്നെ ഓർഗാനിക്, ഇൻഓർഗാനിക്, ബയോ കെമിസ്ട്രി ആൻഡ് അനലറ്റിക് കെമിസ്ട്രി. അപ്പൊ ഫിസിക്കൽ കെമിസ്ട്രി നമ്മൾ ഫിസിക്കൽ കാര്യങ്ങളുടെ ഇന്ററാക്ഷൻസ് ഒക്കെ പഠിക്കുന്നു. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ കാർബണും ഹൈഡ്രോജനും ഉള്ള, അതായത് ഓർഗാനിക് കമ്പൗണ്ട്സിനെ സ്റ്റഡീനെ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നു. ഈ ഓർഗാനിക് വിട്ടുള്ള ബാക്കിയുള്ള സബ്സ്റ്റൻസസിനെ ഉള്ള ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ പെടുന്നു. ബയോ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനങ്ങളിലുള്ള നടക്കുന്ന റിയാക്ഷൻസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ബയോ കെമിസ്ട്രിയിൽ പെടുന്നു. അനലറ്റിക് എന്ന് പറഞ്ഞാൽ സെപ്പറേഷനും അത് തമ്മിലുള്ള കൂടിച്ചേരലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ വരുന്നു. ഇനി നമ്മൾ ക്ലാസ് നയൻത്തിൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററായ മാറ്റർ ആൻഡ് അവർ സറൗണ്ടിങ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, നമ്മൾ അതിൽ എന്താണ് മാറ്റർ എന്ന് പറഞ്ഞു. എന്താണ് മാറ്റർ? എനിത്തിങ് ദറ്റ് ഓക്യുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ് ഇസ് കോൾഡ് മാറ്റർ. ഏതെങ്കിലും ഒരു വസ്തു, ആ വസ്തു അതിന് ഇരിക്കണമെങ്കിൽ അതിന് സ്പെസിഫിക് സ്പേസ് വേണം, അതിനൊരു സ്ഥലം വേണം അതിനിരിക്കാൻ. അതുപോലെ തന്നെ അതിന് സ്വന്തമായൊരു അളവ് അല്ലെങ്കിൽ മാസ് ഉണ്ടെങ്കിൽ അതൊരു മാറ്റർ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു നമുക്ക് 3 ഫോംസ് ഓഫ് മാറ്റർ ഉണ്ട് അല്ലെ, സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസസ്. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ പെർട്ടിക്കുലർ ഷേപ്പും ഉണ്ട്, വോളിയം ഉണ്ട്. ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഷേപ്പ് ഇല്ല. നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ അത് ഒഴിക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഷേപ്പ് അത് ഒക്യുപ്പൈ ചെയ്യും, ബട്ട് ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ഗ്യാസിന് രണ്ടും ഇല്ല, ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല, ഡെഫിനറ്റ് വോളിയം ഇല്ല. സോളിഡ്സ് തമ്മിലുള്ള പാർട്ടിക്കിൾസിന് സ്പേസ് വളരെ കുറവാണ്, ലിക്വിഡ്സ് സോളിഡ്സിനേക്കാളും കൂടുതലാണ്, ആ ഗ്യാസ് ഏറ്റവും കൂടുതലാണ്. സോളിഡ്സിൽ ഇന്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏറ്റവും കൂടുതലാണ്, ലിക്വിഡ്സിൽ അത് കുറവാണ്, ഗ്യാസിൽ വളരെ കുറവാണ്. സോളിഡ്സിൽ പാർട്ടിക്കിൾസ് കോൺസ്റ്റന്റ്ലി മൂവിങ് കുറവാണ്, മൂവ്മെന്റ് കുറവാണ്, ലിക്വിഡ്സിൽ കുറച്ചുകൂടി കൂടുതലാണ് സോളിഡ്സിനെക്കാട്ടും, ഗ്യാസിന് വളരെ കൂടുതലാണ്. സോളിഡ്സിനെ കംപ്രസ് ചെയ്യാൻ കുറച്ച് പാടാണ്, ലിക്വിഡ്സിന് പിന്നെയും കംപ്രസ് ചെയ്യാം, ഗ്യാസിന് നമുക്ക് നന്നായി കംപ്രസ് ചെയ്യാം. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ നയൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു പോകുന്നത് കേട്ടോ. ഇതൊന്നും
നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് ജസ്റ്റ് ഞാൻ ബ്രഷപ്പ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് കൺവേർഷൻ. നമുക്ക് ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പരസ്പരം നമുക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ. നമ്മൾ സോളിഡിനെ ലിക്വിഡ് ആക്കണം. ഞാൻ വെള്ളത്തിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് എടുക്കാം. ഞാൻ വെള്ളം, അതായത് സോളിഡ് എന്ന് പറയുന്നത് ഐസാണ്, ഐസിനെ ഞാൻ ലിക്വിഡ് ആക്കണം, അതായത് ഐസിനെ വെള്ളം ആക്കണമെന്ന് ഞാൻ പറയുന്ന പേരാണ് മെൽറ്റിംഗ് അല്ലെ. മെൽറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഐസ് ഉരുകിയതിനാണ്, ഉരുകിയാലാണ് വെള്ളം ആവുന്നത്. സോ അത് മെൽറ്റിംഗ് ആണ് ആ പ്രോസസ്സിനെ പറയുന്ന പേര്. ലിക്വിഡ് ഗ്യാസ് ആകുക, അതായത് വെള്ളം ആവിയായി മാറുന്നതിനെ നമ്മള് വേപ്പറൈസേഷൻ എന്ന് പറയും അല്ലെ. അല്ലെങ്കിൽ ബോയിലിംഗ് അല്ലെങ്കിൽ വേപ്പറൈസേഷൻ എന്ന് പറയും. ഗ്യാസ് സോളിഡ് ആവുന്ന അല്ലെങ്കിൽ ഗ്യാസ് സോളിഡ് ആവാന്നുള്ളതിനില്ല, നമ്മൾ സോളിഡ് ഗ്യാസ് ആവുന്ന പ്രോസസ്സിനെ നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും. സോളിഡ് ഡയറക്ട്ലി ഗ്യാസ് ആവുന്ന പ്രോസസ്സ് സബ്ലിമേഷൻ എന്ന് പറയും. അതായത് ചില സോളിഡ്സ് അവർക്ക് ഡയറക്ട്ലി ഗ്യാസ് ആവാനുള്ള ശക്തിയുണ്ട്. വേറെ വെള്ളമൊക്കെ നമുക്ക് ഒരിക്കലും ഐസിന് നേരെ ആവിയാക്കാൻ പറ്റില്ല. ഐസ് ആദ്യം ഉരുക്കി വെള്ളമാക്കി വെള്ളം നമുക്ക് ആവിയാക്കാൻ പറ്റും. അപ്പൊ ഒരു 3-step പ്രോസസ് ആണ്. പക്ഷെ ഒറ്റയടിക്ക് സോളിഡിനെ ഗ്യാസ് ആക്കണമെങ്കിൽ ചില സബ്സ്റ്റൻസിന് മാത്രമേ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾ ആണ് അമോണിയം ക്ലോറൈഡും നാഫ്തലീനൊക്കെ. അമോണിയം ക്ലോറൈഡും നാഫ്തലീനൊക്കെ ഒരു കഴിവുണ്ട്, അവർക്ക് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരിട്ട് അവർക്ക് ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് കൺവേർഷൻ നടക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വെള്ളത്തിനെ തിരിച്ച് ഐസാക്കാം. വെള്ളത്തിനെ ഐസാക്കുന്നതിന് നമ്മൾ ഫ്രീസിംഗ് എന്ന് പറയും അല്ലെ. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഐസ് റാക്കിൽ വെക്കുമ്പോൾ ഐസായിട്ട് കിട്ടില്ല, അത് നമ്മൾ ഫ്രീസിംഗ് എന്ന് പറയും. അപ്പോ ഗ്യാസിനെ നമുക്ക് ലിക്വിഡ് ആക്കാം, അതായത് ആവിനെ നമുക്ക് തിരിച്ച് ലിക്വിഡ് ആക്കാം. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കണ്ടൻസേഷൻ. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, നമുക്ക് 3 states ഓഫ് മാറ്റർ ഉണ്ട്, സോളിഡ് ലിക്വിഡ് ഗ്യാസ്. അതിന്റെ ഡിഫറൻസിയേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി 90 പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. അതേപോലെ തന്നെ നമുക്ക് ഈ മാറ്റർ പരസ്പരം നമുക്ക് ഇന്റർ കൺവേർട്ട് ചെയ്യാം. സോളിഡിനെ ലിക്വിഡ് ആക്കുന്നതിന് നമ്മൾ മെൽറ്റിംഗ് എന്ന് പറയും, ലിക്വിഡിനെ ഗ്യാസ് ആക്കുന്നതിന് നമ്മൾ വേപ്പറൈസേഷൻ എന്ന് പറയും, സോളിഡ് ഡയറക്ട്ലി ഗ്യാസിൽ ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ സബ്ലിമേഷൻ എന്ന് പറയും. ഈ ലിക്വിഡ് നമുക്ക് തിരിച്ച് സോളിഡ് ആക്കാം. ഈ ലിക്വിഡ് സോളിഡ് ആക്കുന്നതിന് നമ്മൾ ഫ്രീസിംഗ് എന്ന് പറയും. ഗ്യാസ് ലിക്വിഡ് ആക്കുന്നതിന് നമ്മൾ ആവി തിരിച്ച് വെള്ളമാക്കുന്നതിന് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയും അല്ലെ. അതൊക്കെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, നമ്മൾ ഞാൻ ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മള് ടൈപ്സ് ഓഫ്, നമ്മൾ വേറൊരു തരത്തിലുള്ള മാറ്ററിന്റെ നമ്മൾ മുമ്പ് പഠിച്ചത് എഗെയിൻ 90 പഠിച്ച ഒരു കോൺസെപ്റ്റ്സ് തന്നെ നമ്മൾ ഒന്നുകൂടെ ബ്രഷപ്പ് ചെയ്യണം. അപ്പൊ നമുക്കിനി അതിലേക്ക് കടക്കാം. ഇനി നമ്മൾ അടുത്തത് മാറ്ററിന്റെ വേറെ ഡിവിഷനിലേക്ക് കടക്കുകയാണ്. ഇതും നിങ്ങൾ ക്ലാസ് 9 ഓൾറെഡി പഠിച്ചാണ്. ആയത് പ്യുവർ സബ്സ്റ്റൻസസും മിക്സ്ഡും. പ്യുവർ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വേർഡിൽ തന്നെ മനസ്സിലാവും, ഒന്നും കലരാത്ത ഒന്നും മിക്സ് ചെയ്യാത്ത സബ്സ്റ്റൻസസ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് എന്നും. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് കാര്യങ്ങളും മിക്സ് ചെയ്യുന്നതിന്, അതായത് ഇൻവോൾവ് ആയതിനെ, അത് മിക്സ് ചെയ്യുന്നതിന് നമ്മൾ മിക്സ്ചേഴ്സ് എന്ന് പറയാം. ഇത് നമ്മളുടെ വ്യത്യാസം, പ്യുവർ സബ്സ്റ്റൻസ് തന്നെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. വേഴ്സ് അതായത് നമ്മൾ ഭയങ്കര പാടാണ് സെപ്പറേറ്റ് ചെയ്യാൻ. മിക്സ്ചേഴ്സ് നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾ ഓൾറെഡി 9th പഠിച്ച കാര്യങ്ങളാണ്, 9th-ലും 8th-ലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. ഈ പ്യുവർ സബ്സ്റ്റൻസ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, എലിമെന്റ്സും കമ്പൗണ്ട്സും. എലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള പാർട്ടിക്കിൾസ് മാത്രമുള്ളതിനെ എലിമെന്റ്സ് എന്ന് പറയും. സപ്പോസ് കാൽഷ്യം, കാൽഷ്യത്തിലെ പാർട്ടിക്കൽസ് കാൽഷ്യത്തിലെ പാർട്ടിക്കൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനെ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹൈഡ്രജൻ, ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ പാർട്ടിക്കൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എലിമെന്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതിനാണ് കമ്പൗണ്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ വാട്ടർ, വാട്ടർ ഒരു കമ്പൗണ്ട് ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടി കൂടുമ്പോഴാണ് വെള്ളം ഫോം ചെയ്യുന്നത്. സോ അതാണ് എലിമെന്റ്സും കമ്പൗണ്ട്സ്. ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പക്ഷെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിത് പറയുന്നത്, കാരണം നമ്മൾ ഈ ടേംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മിക്സ്ചേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്, ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ യൂണിഫോം മിക്സ്ചറാണ്, അതായത് അത് ഒരേ രീതിയിലായിരിക്കും അതിന് മിക്സ് ചെയ്തിരിക്കുന്നത്. ഹെട്രോജീനിയസ് എന്ന് പറയുമ്പോൾ അതിന് കോമ്പോസിഷൻ യൂണിഫോം അല്ല, അതായത് ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആയിട്ടായിരിക്കും ചേർത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മാറ്ററിന് രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആ ഒരു മാറ്ററിന്റെ കളർ, പിന്നെ എന്താ പറയാ അതിന്റെ ടെക്സ്റ്റർ, അങ്ങനത്തെ പുറമേ കാണുന്നുള്ളതിനെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങൾക്ക് മാറ്ററിന് പറയാമോ അതെല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. പക്ഷെ നമുക്ക് കാഴ്ചയിലുള്ളത് മാത്രമല്ല, ആ സബ്സ്റ്റൻസിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ പറ്റി ഉള്ള പ്രോപ്പർട്ടീസിനെയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അത് ഇന്റേണൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പാർട്ടിക്കൾസിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാണ്, അത് എന്ത് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്, അങ്ങനത്തെ ഈ ഇന്റേണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റാത്ത കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിന് നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസിലേക്കാണ് ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അത് നോക്കാം. നമ്മൾ മുമ്പ് പഠിച്ച കുറച്ച് ടേംസ് തന്നെയാണ് ഇതും. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഈ ടേംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ 11th സ്റ്റാൻഡേർഡിലും, കാരണം അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ എന്താണ് മാസ്, മാസ് വേഴ്സസ് വെയിറ്റ്. നമ്മൾ പലപ്പോഴും
നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് പറയുന്ന വാക്കുകളാണ് മാസും വെയിറ്റും. അത് നമ്മൾ തെറ്റി പറയും. ചില വാക്കുകൾ നമ്മൾ ഓർക്കും അതിന്റെ മീനിങ് സെയിം ആണ്, പക്ഷെ ആക്ച്വലി അതിന്റെ മീനിങ് സെയിം അല്ല. നമ്മൾ മാസ് എന്നും വെയിറ്റ് എന്നുള്ളതും രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ വെയിറ്റ് നോക്കുക, നമ്മുടെ മാസം നോക്കുക, രണ്ടും ഡിഫറെന്റ് ആയ കാര്യങ്ങളാണ്. അപ്പൊ എന്താണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? എന്താണ് മാസും വെയിറ്റും? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ സബ്സ്റ്റൻസ്. നമ്മുടെ ഉള്ളിൽ എത്ര മാറ്റർ ഉണ്ടോ, എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ, അതാണ് നമ്മുടെ മാസ്. ഇപ്പൊ എന്റെ മാസ് എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിൾസ് എന്റെ ബോഡിയിൽ എന്നെ മേഡപ്പ് ചെയ്തിരുന്നു, ആ പാർട്ടിക്കിളിന്റെ മാസാണ്. എത്ര മാറ്റർ ആണ് ഉള്ളത്, ആ മാറ്റർ ആണ് എന്റെ മാസ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ആൻ ഒബ്ജക്ട് ഓൺ എർത്ത്. ഞാൻ എന്റെ മാസ് കൊണ്ട് ഞാൻ എത്ര ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്യുന്നു, അതാണ് എന്റെ വെയിറ്റ്. അത് എനിക്ക് നിൽക്കണം, അപ്പൊ ഞാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഫോഴ്സ് എക്സ്റ്റേർണൽ ബൈ ആൻ ഒബ്ജക്ട് ആണ് വെയിറ്റ്, വെറസ് മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ ആണ് മാസ്. അപ്പൊ ആദ്യം അതിന് രണ്ടിനെയും ഡെഫിനേഷൻ പഠിക്കാം. അപ്പൊ മാസിന്റെ ഡെഫിനേഷൻ എന്താണ്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് മാറ്റർ ആൻഡ് സബ്സ്റ്റൻസ്. ആൻഡ് വെയിറ്റിന്റെ ഡെഫിനേഷനോ ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ആൻ ഒബ്ജക്ട്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മാസിന്റെ യൂണിറ്റ് കെജി ആണ്, കിലോഗ്രാം ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ്. കാരണം അത് എമൗണ്ട് ഓഫ് മാറ്റർ ആണ്. നമ്മൾ ഇത്ര പഞ്ചസാര മേടിച്ചു, അല്ലെങ്കിൽ ഇത്ര ടീ ചായപ്പൊടി മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കെജി അല്ലെങ്കിൽ ഗ്രാം വെച്ചല്ലേ പറഞ്ഞത്. അതേപോലെ തന്നെ ഒരു കാര്യമാണ് മാസ്. അപ്പൊ മാസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വേറാസ് വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഗ്രാം ആണ്. സോറി, വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. കാരണം വെയിറ്റ് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. തെറ്റിപ്പോയതാണ് എനിക്ക്. അപ്പൊ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, മാസ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ്. മാസ് ഒരിക്കലും ചേഞ്ച് ആവില്ല. ഞാനിപ്പോ ഇവിടെ ആയിക്കോട്ടെ, സൗദിയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, മൂണിലായിക്കോട്ടെ, എന്റെ എമൗണ്ട് ഓഫ് പാർട്ടിക്കൾസ് ഓൾവേസ് റിമെയിൻസ് ദ സെയിം. ഞാൻ എന്നൊരാളാണ്. സപ്പോസ് ഞാൻ എന്റെ ഹസ്ബൻഡോ, അല്ലെങ്കിൽ ഞാൻ എന്റെ സിസ്റ്ററോ, അല്ലെങ്കിൽ ഞാൻ എന്റെ മദർ തമ്മിൽ മാസ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ ഞാൻ എവിടെ പോയാലും ഞാൻ തന്നെയാണ്. സോ എന്റെ എമൗണ്ട് ഓഫ് മാറ്റർ എപ്പോഴും സെയിം ആയിരിക്കും. സോ മാസ് റിമെയിൻസ് ഓൾവേസ് കോൺസ്റ്റന്റ്. വെറാസ് വെയിറ്റ് ചേഞ്ചസ്, നമുക്കറിയാം നമ്മുടെ വെയിറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തോണ്ടിരിക്കില്ല. അപ്പൊ വെയിറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്യാം, കാരണം നമ്മുടെ ഓരോ സ്ഥലത്തിലുള്ള ഫോഴ്സ് ചേഞ്ച് ചെയ്യാം, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വ്യത്യാസവും വരാം. സോ ഫോഴ്സ് എപ്പോഴും ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് കോൺസ്റ്റന്റ് അല്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, മാസ് എപ്പോഴും പോസിറ്റീവ് ഇൻ നേച്ചർ ആണ്. എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ വെയിറ്റ് പോസിറ്റീവും കിട്ടാം, നെഗറ്റീവ് വാല്യൂസും കിട്ടാം. മാസ് നമുക്ക് നമ്മുടെ സാധാ ഫിസിക്കൽ ബാലൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് മാസ് വെയ് ചെയ്യാം. നമുക്കൊരു സാധനത്തിന്റെ മാസ് നമുക്ക് ഫിസിക്കൽ ബാലൻസ് ഉപയോഗിച്ചിട്ട് വെയ് ചെയ്യാം. വേറാസ് വെയിറ്റ് എപ്പോഴും നമുക്ക് ബീം ബാലൻസ് വേണം വെയ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇതൊക്കെയാണ് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പൊ ഈ ഡിഫറൻസിയേഷനും അതുകൂടാണ് ഡെഫിനേഷൻസും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മാസിന്റെയും വെയിറ്റിന്റെയും. ഇനി നമുക്ക് അടുത്ത ടേംസിലേക്ക് പോവാം. വോളിയം. വോളിയം എന്ന് പറയുന്നത് നമ്മൾ എത്ര സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നു, അതാണ് വോളിയം എന്ന് പറയുന്നത്. വോളിയത്തിന്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് മീറ്റർ ആണ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം, മാസ് പെർ യൂണിറ്റ് വോളിയം. ഒരു മീറ്റർ ക്യൂബിൽ എത്ര മാസാണ് ഒരു സബ്സ്റ്റൻസ് ഓക്യുപ്പൈ ചെയ്യുന്നത്, അതാണ് അതിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എം ബൈ വി ആണ് ഡെൻസിറ്റിയുടെ ഫോർമുല, മാസ് ബൈ വോളിയം. ഡെൻസിറ്റിയുടെ റിപ്രസെന്റേഷൻ ഒരു ഗ്രീക്ക് ലെറ്റർ ആയ റോ എന്നുള്ള ലെറ്റർ ആണ്. അത് നമ്മുടെ പി പോലെ ആണ്, ജെ എഴുതിയിട്ട് ഒരു പിയും കൂടെ എഴുതുമ്പോൾ നമ്മുടെ ഡെൻസിറ്റിയുടെ റിപ്രസെന്റേഷൻ ആണ്, അതിന്റെ റോ എന്നാണ് പറയുക. നെക്സ്റ്റ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഇസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയിൽ എത്രത്തോളം തണുപ്പാണ് അല്ലെങ്കിൽ എത്രത്തോളം ചൂടാണ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ടെമ്പറേച്ചറിന്റെ എസ് ആ യൂണിറ്റ് കെൽവിൻ ആണ്. പക്ഷെ നമ്മൾ കെൽവിനെക്കാട്ടും ഉപയോഗിക്കുന്നത് ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസും ആണ്. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള കൺവേർഷൻസ്, അതായത് നമുക്കിപ്പോ ഒരു ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അത് എങ്ങനെ ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ സെൽഷ്യസിലാണ് അതെങ്ങനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ആ കൺവേർഷന്റെ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ് ഒരു ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നേരെ തിരിച്ചായാലും നമുക്ക് ഡിഗ്രി സെൽഷ്യസും കിട്ടും.
അതുപോലെ കെൽവിൻ്റെ ഇത് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 273.15, അതായത് നമുക്കിപ്പോൾ പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്, അത് കെൽവിനിലേക്ക് ആകാൻ പറഞ്ഞാൽ ഈ 30 ഡിഗ്രി സെൽഷ്യസിനൂടെ ഒരു 273.15 സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കെൽവിനിലുള്ള ടെമ്പറേച്ചർ കിട്ടും. ഇത് രണ്ടും നിങ്ങൾ പഠിക്കേണ്ടതാണ്, കാരണം അതിന്റെ കൺവേർഷൻസ് ചോദിക്കും. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും അതിന്റെ ഡെഫിനേഷൻസും, വോളിയം എന്താണ്, ഡെൻസിറ്റി എന്താണ്, ടെമ്പറേച്ചർ എന്താണ്, ആ ടെമ്പറേച്ചർ എന്താ. അപ്പൊ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ എ സബ്സ്റ്റൻസ്, ആൻഡ് വെയിറ്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണ്. മാസ് കെ ജി ആണ് അതിന്റെ എസ് ഐ യൂണിറ്റ്, വെയിറ്റിന്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്ന, വേറസ് വെയിറ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. മാസ് നമുക്ക് സാധാരണ ഒരു ബാലൻസ്, ഫിസിക്കൽ ബാലൻസ് വെച്ചിട്ട് വെയ് ചെയ്യാം, വേറസ് വെയിറ്റ് നമുക്ക് ബീം ബാലൻസ് വേണം. വോളിയം എന്ന് പറയുന്നത് ഒരു സ്പേസിൽ എത്ര സ്പേസ് ഒരു സബ്സ്റ്റൻസ് ഓക്യുപ്പൈ ചെയ്യോ അതാണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മാസ് പെർ യൂണിറ്റ് വോളിയം, അതിന്റെ റെപ്രസെന്റേഷൻ റോ എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി, ഒരു ബോഡി എത്രത്തോളം ചൂടാണോ തണുപ്പാണോ അതാണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിന്റെ എസ് ഐ യൂണിറ്റ് കെൽവിൻ ആണ്, പക്ഷെ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പൊ നമ്മളൊരു മനുഷ്യന്റെ ബോഡി ടെമ്പറേച്ചർ തന്നെ നമ്മൾ യൂഷ്വലി സെൽഷ്യസിലോ ഫാരൻഹീറ്റിലോ നമ്മൾ പറയാറുള്ളൂ, ഒരിക്കലും കെൽവിൻ യൂസ് ചെയ്യാറില്ല, കാരണം കെൽവിൻ ഒരു ലാർജ് യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഫാരൻഹീറ്റിന്റെയും കെൽവിന്റെയും കൺവേർഷൻസ്, അതായത് ഡിഗ്രി സെൽഷ്യസിന് എങ്ങനെ ഫാരൻഹീറ്റ് ആക്കാൻ പറ്റും, അതേപോലെ ഫാരൻഹീറ്റ് എങ്ങനെ തിരിച്ചാക്കാൻ പറ്റും, അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസിന് എങ്ങനെ കെൽവിൻ ആക്കാൻ പറ്റും, ഈ രണ്ട് കൺവേർഷൻസ് നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. അപ്പൊ ഇനി അടുത്തത് നമ്മൾ കുറച്ച് ലോസിലേക്കാണ് കിടക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് ലോസ് നമുക്ക് ഇന്ന് നോക്കാം. നമ്മൾ അടുത്തത് കുറച്ച് ലോസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ലോ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് കൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ നമുക്ക് മാസ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. ഈ ലോസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ലോസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ലോ എങ്ങനെയാണോ നിങ്ങൾ ടെക്സ്റ്റിലുള്ളത് അതുപോലെ തന്നെ എഴുതണം. ആ ലോയിൽ ഒരു വേർഡ് ഒരു വാക്ക് പോലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതാണ് ലോയിന്റെ റൂള്, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അതേപോലെ തന്നെ കാണാപ്പാഠം പഠിച്ച് നിങ്ങൾ എഴുതണം. ഇവിടെ തൊട്ടെല്ലാം ഇമ്പോർട്ടന്റ് ആണല്ലോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അപ്പൊ ഈ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷന് വേറൊരു പേരും കൂടെ ഉണ്ട്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പൊ എന്ത് ചോദിച്ചാലും രണ്ട് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ സെയിം ആയിരിക്കും. ഈ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ് ചെയ്തത് ജോസഫ് എൽ പ്രൌസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി എന്താണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ? ഇൻ എ കെമിക്കൽ കമ്പൗണ്ട് the elements combine in a fixed proportion. ഒരു കമ്പൗണ്ട് ഫോം ബൈ വെയ്റ്റ്, ഒരു കമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ ആ കമ്പൗണ്ടിന്റെ എലിമെന്റ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നത് ഒരു ഫിക്സ്ഡ് വെയ്റ്റിലാണ്. ആ വെയ്റ്റ് ഒരിക്കൽ തന്നെ മാറില്ല. ഫോർ എക്സാമ്പിൾ, കാർബണും ഓക്സിജനും കൂടുന്നതന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യണമെങ്കിൽ കാർബൺ ഒരു ഫിക്സ്ഡ് വെയ്റ്റ് ഉണ്ട്, അതേപോലെ ഓക്സിജനും ഒരു വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് എവിടെ പോയാലും മാറില്ല, എവിടെ ചെന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്താലും ആ വെയിറ്റ് റിമെയിൻസ് ദ വെയിറ്റ് റിമെയിൻസ് ദ സെയിം. കാർബൺ ഒരു ഫിക്സ്ഡ് വെയിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ ഫിക്സ്ഡ് വെയിറ്റ് ഉണ്ട്. ആ രണ്ട് വെയിറ്റ് കൂടുമ്പോൾ മാത്രമേ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുള്ളൂ. അതിന് വെയിറ്റ് കൂടുതലായാലോ കുറഞ്ഞാലോ കമ്പൗണ്ട് മാറിപ്പോകും. സോ എപ്പോഴും എലിമെന്റ്സ് ജോയിൻ ചെയ്ത് കമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ അവരൊരു ഫിക്സ്ഡ് വെയിറ്റിൽ മാത്രമേ ജോയിൻ ചെയ്യുള്ളൂ. അതിന് പറയുന്ന പേരാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ. അത് ജോസഫ് എൽ പ്രൌസ് കണ്ടുപിടിച്ച ലോ ആണ്. അപ്പൊ ഇപ്പൊ വാട്ടറും ഹൈഡ്രജനും ഓക്സിജനും ഒരു പ്രത്യേക അളവിൽ ജോയിൻ ചെയ്യുമ്പോൾ മാത്രമേ വെള്ളം ഫോം ചെയ്യുള്ളൂ. ആ അളവ് കൂടുതലോ ആയാലോ കുറവായാലോ അത് വേറെ വല്ല കമ്പൗണ്ടായി മാറും. അതിനെയാണ് ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മനസ്സിലായല്ലോ? അത് സ്റ്റേറ്റ് ചെയ്തിരുന്നത് ജോസഫ് എൽ പ്രൌസ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ലോ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റ്, ഞാൻ ഇത് ഈ ലോയിലെ കുറച്ചൊരു മോഡിഫിക്കേഷൻ ആണ് നമ്മുടെ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ലോ. ഒരു എലിമെന്റ്, രണ്ടോ മൂന്നോ എലിമെന്റ്, ആ സെയിം എലിമെന്റ് തന്നെ കമ്പൈൻ ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ കമ്പൗണ്ട്സ് ഫോം ചെയ്യാം. പക്ഷേ ഓരോ ഫോർമേഷന് ഫോം ചെയ്യുമ്പോൾ അവർക്കൊരു ഫിക്സ്ഡ് റേഷ്യോയിലായിരിക്കും അവർ ഫോം ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയി തോന്നുന്നു അല്ലേ? അപ്പൊ ഞാനൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം അത് എങ്ങനെയാണ് നടക്കുന്നത്. ഞാൻ എന്നോട് എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം എന്താണ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത്. അതിപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും.
ഇതേ ഹൈഡ്രോജൻ ഓക്സിജൻ തന്നെയാണ് നമ്മൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ H2O2 എന്ന് പറയുന്ന ഒരു കമ്പൗണ്ടിന് നിങ്ങൾ കെമിസ്ട്രി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആ കമ്പൗണ്ടിന്റെ പ്രൊഡക്ഷനും ഹൈഡ്രോജനും ഈ ഇതേ ഹൈഡ്രോജൻ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് തമ്മിലുള്ള റേഷ്യോ വ്യത്യാസം, അത് ഇവിടുത്തെ റേഷ്യോ എത്രയാണ്? 2:32. 2 ഗ്രാം ഹൈഡ്രോജനും 32 ഗ്രാം ഓക്സിജൻ എടുക്കുമ്പോൾ മാത്രമേ ഒരു മോളിക്യൂൾ ഓഫ് ഹൈഡ്രോജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ 1 ഗ്രാം ഹൈഡ്രോജൻ പെറോക്സൈഡ് 1 ഗ്രാം സോറി 3 ഗ്രാം ഹൈഡ്രോജൻ പെറോ 34 ഗ്രാം ഹൈഡ്രോജൻ പെറോക്സൈഡ് കിട്ടുള്ളൂ. അതായത് ഈ ഒരു ഫിക്സ്ഡ് റേഷ്യോയിൽ എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ റേഷ്യോ. പക്ഷെ റേഷ്യോ എപ്പോഴും സിമ്പിൾ ഹോൾ റേഷ്യോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്നുള്ള സെയിം എലിമെന്റ്സ് ആണ്, പക്ഷേ അവര് റേഷ്യോ മാറുമ്പോൾ അല്ലെങ്കിൽ അവരെടുക്കുന്ന വെയിറ്റ് മാറുമ്പോൾ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് മാറും. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നമുക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് 3 ലോ ആണ് പഠിച്ചത്. ലോസ്, ഫസ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇനി നമുക്ക് 3-4 ലോസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഞാൻ ഇതിന്റെ നോട്ട്സ് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മുമ്പ് കെമിസ്ട്രി ഫിസിക്സിന് ഒരു ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, അത് ആദ്യം ചെക്ക്ഔട്ട് ചെയ്യുക. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക. ഓക്കെ, സോ കീപ് സ്മൈലിംഗ് ആൻഡ് ബൈ ഫ്രം ഇസ്നാ.